ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോ വ്യൂവേഴ്സും ആയിരിക്കുന്ന സാധനത്തെ സുഖത്തോടും ക്ഷേമത്തോടും കാണുന്ന കരുതുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ പലരും എനിക്കിതുവരെ കമൻസ് ഇടാത്തവർ വരെ മോൻ്റെ ബർത്ത്ഡേ വിഷസ് ചെയ്തു. അത് ഇത്രയും നാളും ആരും ചെയ്യാത്ത ഒരു റെസ്പോണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ അവൻ്റെ ബർത്ത്ഡേ, കഴിഞ്ഞ വർഷം പോലും ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനൊത്തിരി നന്ദിയുണ്ട്. രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ മടക്കപ്പം ഉണ്ടല്ലേ, ഗോതമ്പ് ദോശ വെള്ളത്തിൽ കലക്കി അതിനകത്ത് ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ദോശ പോലെ പരത്തിയിട്ട് അതിന് മുകളിൽ തേങ്ങയും ഒന്നി പഞ്ചസാരയിടും. ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ഇട്ടത്. ഇതിപ്പോൾ നിങ്ങൾ പറയും, ചേച്ചി അയ്യേ അത് മണ്ണ് കാണത്തില്ലേന്ന്. ഞാൻ ഇന്നാളി വാങ്ങിച്ച ശർക്കരയാണ് അത്. ഞാനൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഞാൻ ഇട്ടിട്ട് ഞാൻ നോക്കിയായിരുന്നു അതിൽ പൊടിയുണ്ടോ ഇല്ലയോ എന്ന്. ഇതിന് പൊടിയില്ലായിരുന്നേ. ഞാൻ നോക്കി അരിച്ച് വെള്ളത്തിൽ കലക്കിയുണ്ടേ, ആ വെള്ളം ഒന്ന് അരിച്ച് നോക്കിയാണ്, അതിൻ്റെ അകത്ത് ഒരു അഴുക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഡയറക്റ്റ് അത് ഇട്ട്, അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ശർക്കര ഇട്ട് ഇങ്ങനെ നമുക്ക് ഉരച്ചെടുക്കണ്ടായിരുന്നു പിച്ചാത്തി കൊണ്ട് ചിരണ്ടിയേ. ഇതിപ്പം കുറച്ച് അടിവശമൊക്കെ ഒന്ന് വെന്ത് ഇനിയിപ്പം മേളുവശം ആ ബാറ്ററിൻ്റെ പച്ചപ്പെല്ലാം പോകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് മടക്കി എടുക്കാം. ഇത് എല്ലാവരും മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. ഞാനിതിങ്ങനെ ചെയ്തിട്ടില്ല, അധികം ഇങ്ങനെ ചെയ്തിട്ടില്ല. വല്ലപ്പോഴും വൈകിട്ടെങ്ങാണ് പിള്ളേർക്ക് നാസ്ത എങ്ങാണ് വേണം വിശക്കുന്നതെന്ന് പറയുമ്പം പെട്ടെന്ന് ഇങ്ങനെ ഇതുണ്ടാക്കി കൊടുക്കും. എനിക്കിങ്ങനെ ഈ തേങ്ങയൊക്കെ ഇട്ട് ആ തേങ്ങ ഒരു ഇച്ചിരി ആവിയിലൊക്കെ വെന്ത് ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ, ഈ പുട്ടിൻ്റെ അകത്ത് ഇടുന്ന തേങ്ങ അങ്ങനെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പ്രൈസമോനും അതിഷ്ടമാണ്, പക്ഷേ പോൾമോനിയെ മടക്കപ്പം അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അവന് കഴിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ അങ്ങ് ഇൻട്രസ്റ്റായിട്ടൊന്നും അവൻ കഴിച്ചില്ല. അങ്ങനെ രാവിലെ മടക്കപ്പൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കട്ടെ. രണ്ട് സൈഡും ഇച്ചിരി ഒന്ന് മുരിച്ചെടുത്താൽ മതി, ഇച്ചിരി നേരം ചെറിയ തീയിൽ. പിന്നെ ഇന്നലത്തെ ബാക്കി ഇത്തിരി ബിരിയാണി റൈസും ഉണ്ട്, ഇച്ചിരി ചിക്കനുണ്ട്. അത് വേണ്ടിയവർക്ക് ഉച്ചയ്ക്ക് അത് കൊടുക്കും. സാദാ ചോറ് വേണ്ടിയവർക്ക് സാദാ ചോറും. പിന്നെ മീൻകറിയുണ്ട്, മെനഞ്ഞാന്നത്തെ നമ്മുടെ ചാള മീൻകറി. മീൻകറി ഇച്ചിരി പയർ തോരനും. എല്ലാം ഇന്നലത്തെ മെനഞ്ഞാന്നത്തെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. ഇനി ഞാൻ നാളത്തേക്കിന് അരി വെള്ളത്തിടുക, പച്ചരിയെ. അങ്ങനെ ഉഴുന്ന് നോക്കിയുണ്ടെങ്കിൽ ഉഴുന്ന് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഉഴുന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു, അത് ഡബയ്ക്കകത്തിട്ട് ഒരു രണ്ട് കപ്പ് പച്ചരിക്ക് ഒരര ഗ്ലാസ് ഉഴുന്ന്, പിന്നെ ഒരിച്ചിരി ഉലുവയും കൂടെ ഇടുമേ ഇതിൻ്റെ അകത്ത്. സെപ്പറേറ്റ് അല്ല കൊതുക്കാനിട്ടത്, ഒരുമിച്ചാണ് ഇടുന്നത്. സെപ്പറേറ്റ് ഇട്ടുന്നതാണ് നല്ലത് കേട്ടോ, അന്നേരം കുറച്ചുകൂടെ പൊലിപ്പും കിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചാൽ നമ്മൾ കുതുക്കാൻ കുതിരാനായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞ് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് അധികം ഒന്നും അഴുക്കൊന്നുമില്ലായിരുന്നു പാത്രങ്ങൾ. നമ്മൾ മടക്കപ്പമായിരുന്നല്ലേ, നിങ്ങളൊക്കെ എന്തോ അതിന് പറയുന്നത്, ഞങ്ങൾ മടക്കപ്പം എന്നാണ് പറയുന്നതിന്. ഞാൻ അതുപോലെ പാത്രം കഴുകുന്നത് സ്കിപ്പ് ചെയ്തതെന്ന് പലരും പറഞ്ഞ്, ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും വിഷ് ചെയ്തത് ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്. ചിലർ കേക്ക് ചോദിച്ചായിരുന്നു, അത് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ പറയുക, തീർന്നു പോയല്ലോ എന്തോ ചെയ്യും, അത്രയ്ക്ക് അവൻ അറിയത്തുള്ളൂ, കുഞ്ഞല്ലേ അവൻ. അവനൊത്തിരി സന്തോഷമായി എല്ലാവരും വിഷ് ചെയ്തെന്ന് പറഞ്ഞപ്പം. ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാനങ്ങ് മുറി പോയിരുന്ന് ഇതിൻ്റെ വാലും ഞെട്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാ. ഇതിപ്പോൾ എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് അത് കുറച്ച് നേരം ഇനിയും വെള്ളത്തിലിങ്ങനെ കിടക്കട്ടെ. വെള്ളത്തിൽ കണ്ടിച്ചിട്ടതെല്ലാം കൂടെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കും. പുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് സാമ്പാറിനെ. പുളി ഇപ്പം തീർന്ന് ഇനിയും നമുക്ക് പുതിയ പുളി എടുത്ത് ഇതിടണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ ഇങ്ങനെ 250 ഗ്രാമിൻ്റെ ഓരോ ബോളായിട്ട് ഇങ്ങനെയുള്ളതാണ് തന്നത്. അത് പുളി എടുത്തുടനേ വായി വെള്ളം വരുന്ന ഒരിച്ചിരി പുളി അതിൽ നിന്ന് പിച്ചി തിന്നട്ടെ. ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. ഇപ്പം സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇന്ന് പൊടികളെല്ലാം അങ്ങ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സാമ്പാറും തോമരപ്പരിപ്പോടി ഇട്ട് കഷ്ണങ്ങൾ വേവിച്ചതിന് ശേഷം പിന്നെ ഞാൻ മുളക് പൊടിയൊക്കെ മൂപ്പിച്ചിടുന്നത്, പിന്നെ ലാസ്റ്റിൽ കടുക് വറക്കുക ചെയ്യുന്നത്. ഇന്നിപ്പോൾ ചെയ്യുന്നത് തോമരപ്പരിപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ കഴുകി
ഈ വെജിറ്റബിൾസിൻ്റെ അകത്ത് ഇട്ടിട്ട് പൊടികളെല്ലാം ഞാനൊന്ന് ഒരു പാനിൻ്റെ അകത്ത് ചൂടാക്കി. മഞ്ഞപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി എടുത്തത്, അതുകൊണ്ട് ഒരു ഇച്ചിരി റെഡ് കളറായിപ്പോയി. ഉലുവാപ്പൊടിയും ഇതിൻ്റെ അകത്ത് ചേർത്തേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇവിടിപ്പം ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങ് നന്നായി വെജിറ്റബിൾസ് വേവിക്കും. ഒത്തിരി കഷ്ണങ്ങൾ അതിൽ കാണത്തില്ല, അന്നേരം ഇവർ കഴിച്ചോളുമല്ല, അതുകൊണ്ട് നന്നായി ഒന്ന് വിസിലടിച്ച് വേവിപ്പിക്കും ഞാൻ. ഇതിപ്പം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അതിൻ്റെ പ്രഷർ തുറന്നിട്ട് ഇതൊന്ന് നമുക്ക് ഞാനിപ്പം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും. അന്നേരം കുറച്ചുകൂടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇവിടെ അങ്ങനെ ഇഷ്ടം, ഇവർക്ക് ഇഷ്ടം എന്നാൽ അവർ ഈ വെജിറ്റബിൾസ് കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ പുളി പിഴിഞ്ഞ് ആ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളക്കട്ടെ, ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും കുറച്ച് തണുക്കുമ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് അങ്ങ് കുറേയും കൂടെ അങ്ങ് കുറുകി അപ്പം പോലെ ആവും. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. കടുക്, എണ്ണ, കടുക്, ഉള്ളി, കറിവേപ്പില, ഇപ്പോഴാണ് ഞാൻ കായപ്പൊടി ചേർത്തത്. അന്നേരം നല്ലൊരു മണം ഉണ്ടാവും. പ്രൈസമോൻ്റെ ക്ലാസ് നടക്കുക, ആ സമയം കൊണ്ട് ഞാൻ അടുക്കളയും അകത്തെ മുറിയും അങ്ങ് തൂത്ത് അതങ്ങ് തുടയ്ക്കാമെന്ന് വെച്ച്, അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രണ്ട് റൂം പോയി തുടയ്ക്കാമെന്ന് വെച്ച്. അല്ലെങ്കിൽ എല്ലാം കൂടെ അപ്പോഴത്തേക്കിന് വെച്ചാൽ സമയവും പോകും, എൻ്റെ ജോലികളും നടക്കത്തില്ല, പെൻഡിങ് ആയിരിക്കും. ഇതെല്ലാം തുടച്ചിട്ട് പോയെന്ന് കുളിക്കണം എനിക്ക്. നല്ല മഴയുണ്ടെങ്കിലും നല്ല ചൂടായിട്ടുണ്ട് എനിക്ക്. ഇതിപ്പോൾ കിച്ചൺ തുടച്ചെടുക്കുക. ഇപ്പോൾ അവൻ്റെ ക്ലാസ് ഇപ്പോൾ ബ്രേക്ക് സമയമായി. ഞാനിപ്പം ഹോളൂടെ തൂത്ത് അവിടം കൂടെ തുടച്ചെടുത്തിട്ടുണ്ട്. അവന് ചോറ് കൊടുത്തിട്ടാണ് വന്ന് തുടയ്ക്കാൻ വന്നത്. അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പോയി കുളിച്ച്, കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ അതിനു മുമ്പിട്ട് തുണി കഴുകാനിട്ടായിരുന്നു. ഇപ്പം കുളിച്ചിട്ട് വന്നിട്ടാണ് തുണി വിരിക്കുന്നത്. ഇപ്പം ഇതുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ഈ പിന്നെ കട്ടി കുറഞ്ഞതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇടും. മഴ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് എറിച്ചിലടിക്കും, അപ്പോൾ തുണികൾ ഉണങ്ങാൻ പ്രയാസം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങ് ഇടും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് അങ്ങാണ്ട് എടുത്ത് മാറ്റി വെക്കും, അപ്പോഴത്തേനും അത് ഉണങ്ങിക്കിട്ടും. ഹായ്, ഹലോ, എന്തുകൊണ്ടെല്ലാവരും സുഖമാണോ? ഞാൻ ഇപ്പം വന്നതേ, ഞാൻ കഴിഞ്ഞ 2 വ്ളോഗിലായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നാലും ഞാനും ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ വെഞ്ചി തുടങ്ങിയ പ്രൊഡക്റ്റ് ഞാനും തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം, പരിചയപ്പെടുത്താം. 3-4 പ്രൊഡക്റ്റ് നമ്മുടെ പരിചയത്തിലുള്ളവർ കൊണ്ടുപോയി. അത് ഈ 2 പേര് വാങ്ങിച്ചത് ഈ കവചപ്രാശമാണ്. അത് ഞങ്ങളും കഴിക്കുന്നുണ്ട്, ഞങ്ങളുടേതിപ്പോൾ തീരാറായി. ഇതിപ്പം ഒരു ബോട്ടിലാണ് ഞങ്ങൾ എല്ലാവരോടും എടുക്കുന്നത്. കഴിവതും നമ്മൾ ഒരാൾ ഒരു ബോട്ടിൽ കഴിക്കാൻ നോക്കണം എന്നാണ് പറയുന്നത്, എന്നാലേ അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളു എന്ന് പറയുന്നു. ബാക്കി ഞങ്ങൾ ഇത് തീരുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ പോയെന്ന്, അങ്ങനെ ബാക്കി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നേ എനിക്കൊരു ആള് വേണമെന്ന് പറഞ്ഞ പുള്ളിക്കാരി റിച്ചാൻഡി ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അയൺ കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ഉള്ളവർക്ക് കൊടുക്കാം അയണിൻ്റെ മരുന്നായി, അയൺ കൂടാനൊക്കെ അത് വേണമെന്ന് പറഞ്ഞു. ഇത് ഒരാൾക്ക് അയച്ചു കൊടുത്തായിരുന്നു ഫെയർനെസ് ക്രീം. ഇത് നല്ല ഇതാ, ഉച്ചവരൊക്കെ നല്ലത് പറയുന്നു. ഇന്നലെ രണ്ട് ഇത് ഞങ്ങളുടെ ഗോഡ്ബന്ദറിൽ ബോംബെയിലുള്ളവർക്കൊക്കെ അറിയാം, ഒരാൾക്ക് അയച്ചു കൊടുത്ത് നല്ലതായി. ഇത് പിന്നെ ഡാൻഡ്രഫിന്റെ, ഇതിപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതും നല്ലൊരു പ്രൊഡക്റ്റ്. ഇതിന്റെ ഈ എലിമെന്റ്സിന്റെ എല്ലാ പ്രൊഡക്റ്റും അറിഞ്ഞവരും കേൾക്കുന്നവരെല്ലാം പറയുന്നത് നല്ല പ്രൊഡക്റ്റാണെന്ന പറയുന്നത്. ഇത് ടൂത്ത് പേസ്റ്റ്, ഇത് ഞങ്ങൾ യൂസ് ചെയ്തയാ. ഇത് നല്ല, കാരണം വായുടെ സ്മെല്ലൊക്കെ പോകാൻ, ഞാൻ അന്നും പറഞ്ഞല്ലേ നല്ലതാ, നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയതാ. മറ്റേത് ഞാൻ എന്തിനാ പറഞ്ഞ് ബോറടുപ്പിക്കുന്നത്, ഇത് വളരെ ഞാൻ ഫുൾ ഗ്യാരണ്ടി. ഇതാ ഞങ്ങൾ ഉപയോഗിച്ചത്. അതുപോലെ ഹെർബലിന്റെ ഇതും ഉണ്ട്, പക്ഷെ ഇത് ഞങ്ങൾ യൂസ് ചെയ്തില്ല. പക്ഷെ മറ്റേതാ ഞങ്ങൾ ഇത് രണ്ടും ഉണ്ടായിരുന്നു, പൊട്ടിച്ചപ്പം മറ്റേതാ പൊട്ടിച്ചത്.
അപ്പൊ ആ പൊട്ടിച്ചത് തന്നെ നല്ല പ്രയോജനം. അതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഗ്രാമ്പും ഒക്കെ ഉള്ളതാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ തേക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല. എണ്ണ എനിക്ക് പ്രയോജനം ഉണ്ടായി. എൻ്റെ ആ ഊരക്കം ഊരൽ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 15 ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നു തേച്ചിട്ട്. കാരണം ആദ്യം എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്നിരുവായിരുന്നു. അത് കഴിഞ്ഞ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചത്. ഇപ്പൊ ആ എണ്ണയും നാളെ ഒരാൾക്ക് വേണം. കവചപ്രാശവും വേണം. പിന്നെ റീച്ചാൻ്റെ രണ്ടു ഫ്രണ്ട്സുകൾക്കും മിക്ക ആൾക്കാരും ഈ പറയുന്നുണ്ടെങ്കിൽ അവർ കവചപ്രാശം വാങ്ങിക്കുന്നുണ്ട് കുട്ടികൾക്ക്. 5 വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് അത് മെയിൻ കൊടുക്കാൻ പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ നല്ലതായിട്ട് കിട്ടും. ഇതൊക്കെയാ നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുക, അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഡൗട്ട് ചോദിക്കാനോ കാണും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ കമൻറ്റിൻ്റെ അവിടെ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം എൻ്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പരും. അതിൽ നിങ്ങൾ വാട്സപ്പ് കോളോ മെസ്സേജോ വോയിസ് മെസ്സേജോ എങ്ങാണോ ഇട്ടാൽ മതിയേ. ഇവിടെ ഭയങ്കര മഴ പെയ്യുക. ഇപ്പൊ ഒരു വൈകിട്ട് ഒരു 7:30 ആയി. ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയ്യുകയും ചെയ്യും, പെട്ടെന്ന് അത് നിൽക്കുകയും ചെയ്യും. അതാ ഇവിടുത്തെ മഴ. ഇപ്പം അതുപോലെ പോളുമോൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ കമൻ്റ് ഇടാത്ത കുറേ പേരെ ഞാൻ കണ്ട്. അവരൊക്കെ വീണ്ടും ഉള്ള വീഡിയോയിൽ ഇതുപോലെ കമൻ്റ് ഇടണേ. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാൻ കണ്ടിട്ടില്ലാത്തയും കേട്ടിട്ടില്ലാത്തയും പേരിലുള്ള ഒത്തിരി പേരുടെ കമൻസ് വന്ന്. നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളതുപോലെ വീഡിയോ കാണുകയും കമൻസൊക്കെ ഇടാനൊന്ന് ശ്രദ്ധിക്കേ. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകാറായി. രാവിലെ നമ്മൾ കൂത്ത അരി ഉണ്ടല്ലേ, അത് അരയ്ക്കാൻ പോവാ. ഇപ്പം നാട്ടിലാണെങ്കിലും ഒരു പ്രശ്നമുണ്ട്, വോൾട്ടേജ് പ്രശ്നം. അങ്ങനെ ആകുമ്പം ഞാൻ നാട്ടിൽ പോയി നിന്ന സമയത്ത് 6 മണിയാകുമ്പോഴേ അവിടെ 5:30 ആകുമ്പോഴേ അരി അരയ്ക്കാൻ നോക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലെന്ന് പറഞ്ഞ്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏത് പാതിരാത്രയ്ക്ക് വേണേലും നമുക്ക് അരിയൊക്കെ അരയ്ക്കാം. വോൾട്ടേജ് പ്രശ്നവും കറണ്ട് പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് വളരെ നല്ലതാണ്. മറ്റേ നാട്ടിലാണെങ്കിൽ മാനത്ത് മഴ കാണുമ്പോഴേ അവിടെ കറണ്ട് പോവും. എല്ലായിടവും അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അവിടെ ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ ഇപ്പം അരിയെല്ലാം ഞാൻ അരച്ചെടുത്തു. പിന്നെ രാവിലെ വെച്ച സാമ്പാറുണ്ടല്ലോ, ഇപ്പം നാളെ സാമ്പാറും ദോശ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാന്നാ. അപ്പം കുറച്ച് സാമ്പാറെടുത്ത്, ഉച്ചയ്ക്ക് അങ്ങനെ ആരും സാമ്പാർ എടുത്തില്ല. ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത്. ചോറങ്ങനെ ആരും കഴിച്ചില്ല. ഞാനാണെങ്കിൽ ഇന്നലത്തെ അപ്പം ഉണ്ടല്ലേ, ആ അപ്പം രണ്ടുണ്ടായിരുന്നു, ഞാൻ ആ അപ്പം കഴിച്ചത്. അതിൽ നിന്ന് സാമ്പാർ എടുത്ത് ഇനിയും വയ്ക്കട്ടെ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് പന്നലാവും. ഇതിപ്പം രാത്രി എല്ലാവരുടെ ആഹാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി ബോൺവിറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ പാലായിരുന്നു ഡാഡിക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പം ഇത്രയും പാലുള്ളതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച്. ഞാനിപ്പോൾ ഇത് കലക്കിയിട്ട് അരിക്കാനൊന്നും പോയില്ല. അതിൻ്റെ അകത്ത് ഇത്തിരി നെയ് പാടയുണ്ടായിരുന്നു. അത് ഈ ഇപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. ഞാനങ്ങ് ഒഴിച്ച് എന്തോന്നേലും. നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ അന്നൊക്കെ തീരെ എല്ലാവരുടെയും പരിപാടി ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുമായിരുന്നു, മഞ്ഞളിട്ടിട്ടേ, മഞ്ഞൾ പാല്, പിന്നെ തണുത്തിട്ട് തേനും ചുക്കും ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുമായിരുന്നു. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എന്നും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് തികച്ചും ഫ്രീ ആണ്. അന്നേരം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ എന്നും കാണാൻ പറ്റും. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.